മകൻ അപ്പനോട് ചോദിച്ചു, അപ്പ എൻ്റെ ജീവിതത്തിന് എന്ത് വിലയുണ്ട്? അപ്പം മകനൊരു കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ആ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പ്രായമുള്ള ചെടുത്തില്ലേ, അവർക്ക് കൊണ്ട് കൊടുക്കുന്നിട്ട് വിൽക്കാനുണ്ടെന്ന് പറയാം. എത്രയെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും പറയണ്ടെന്ന് രണ്ടു പേരിലും ഉയർത്തി കാണിക്കുക. അപ്പോൾ എന്ത് വില പറഞ്ഞാലും നീ അവർക്കത് കൊടുക്കരുത്, തിരിച്ച് എൻ്റെ അടുത്ത് വരണം. ഇവന് ഓടി ആ പ്രായമുള്ള ചെടുത്തിൻ്റെ കടയിൽ ചെന്നു. എന്ത് വിലയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ വിരലുയർത്തി കാണിച്ചപ്പോൾ 2 രൂപയുള്ളൂ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അവൻ അപ്പനടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, എടാ നീ ആ മ്യൂസിയം കണ്ടിട്ടില്ലേ ടൗണിലുള്ള, അവിടെ ചെന്ന് കാണിക്കില്ല. അവൻ അവിടെ ചെന്നു. അയാളെന്ത് വിലയെന്ന് ചോദിച്ചപ്പോൾ അവൻ വിരൽ പൊക്കി കാണിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, 200 രൂപയുള്ളോ, ഞാൻ എടുത്തോളാം മോനെ. അവൻ തിരിച്ച് അപ്പൻ്റെ അടുത്ത് വന്നു. അപ്പം പറഞ്ഞു, ഒരു കടയിലും കൂടി പോകണം അവസാനമായിട്ട്, നിനക്കറിയാലോ ഈ ഡയമണ്ട്സും ഗോൾഡൊക്കെ വെക്കുന്ന ഒരു ജ്വല്ലറി ഉണ്ടല്ലോ, അവിടെ ചെന്ന് കാണിക്കും. അവനവിടെ ചെന്നപ്പോൾ അയാൾ അന്താളിച്ച നോക്കുന്നു. അയാൾ പറഞ്ഞു, മോനിത് എവിടെ നിന്ന് കിട്ടി, ഇത്ര വില കൊടുപ്പുള്ളത്, എന്ത് വിലയുണ്ട്, ഇത് കൊടുക്കുന്നു. അവൻ വിരലുയർത്തി കാണിച്ചപ്പോൾ, 20 ലക്ഷം രൂപ, ബാർഗനിങ്ങിനില്ല മോനെ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ അന്തമിട്ട് അപ്പൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയണ്ട. അപ്പം അപ്പം പറഞ്ഞു, ഇവിടെ നിൻ്റെ കയ്യിലുള്ളത് വെറും കല്ലല്ല, അത് രത്നമാണ്, പ്രഷ്യസ് സ്റ്റോണാണ്. നിനക്കൊരു കാര്യം മനസ്സിലായോ, നിൻ്റെ ജീവിതത്തിൻ്റെ വില എന്താന്ന്? അവൻ പറഞ്ഞു, മനസ്സിലായപ്പാ, എൻ്റെ ജീവിതം ഞാൻ ആർക്ക് കൊടുക്കുന്നു, ആ ജീവിതം ആരെ സ്വന്തമാക്കുന്നു, അതാണ് എൻ്റെ വില. ഇത് ഗോസ്പൽ പലതവണ വായിച്ചിട്ടുള്ളതാണ്, വായിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇതിൻ്റെ അകത്ത് വയലില് ഒളിപ്പിച്ചു വെച്ച നിധി അല്ലെങ്കിൽ വില ഒടിപ്പുള്ള രത്നം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ഗോസ്പലാണ്, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ള. പക്ഷെ ഇന്ന് പുതിയൊരു വട്ടത്തിൽ വായിച്ചത് വയലിൽ നിധി കണ്ടെത്തുന്ന ആള്, രത്നം കണ്ടെത്തുന്ന വ്യാപാരി, കടലിലേക്ക് വലയെറിയുന്ന ആള്, അത് നമ്മളല്ല, അത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തു കണ്ടെത്തുന്ന നിധിയോ, അത് നമ്മളാണ്. ഈ ട്രഷേർഡ് പീപ്പിൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് സകലതും നഷ്ടപ്പെടുത്തി നമ്മളെ അവൻ രക്ഷപ്പെടുത്തി. ആൻഡ് വി ആർ ദ ട്രഷർ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ വില എന്താ? ഇനി ഒരിക്കൽ പോലും സങ്കടപ്പെടരുത് എൻ്റെ ജീവിതത്തിന് വിലയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ വില ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കി എന്ന് പറയുന്ന പൊട്ടത്തരമാണ്. ക്രിസ്തു എന്നെ സ്വന്തമാക്കി. ആൻഡ് ഐ ആം ദ പ്രഷ്യസ് വൺ. ഞാനാണ് ഏറ്റവും വിലപിടിപ്പുള്ളവൻ ക്രിസ്തുവിനെ.